ഹലോ മലയാളി ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സുഖം. എങ്ങനെയുണ്ട് മാഞ്ചസ്റ്ററിലെ ജീവിതം? മാഞ്ചസ്റ്റർ റേഞ്ചസ്റ്ററായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടുത്തെ ഇൻഡസ്ട്രി? ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്? അതെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. തീർച്ചയായും. ഇവിടെ വരുന്ന നമ്മുടെ മലയാളി കുട്ടികൾ അല്ലെങ്കിൽ മലയാളികൾ പ്രത്യേകിച്ചും ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് യൂസ്ഡ് കാർസ് ഒക്കെ എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? യൂസ്ഡ് കാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും മെയിൻലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ HPI ക്ലിയർ വെഹിക്കിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. HPI ക്ലിയർ എന്ന് വെച്ചാൽ നിങ്ങൾ ആക്സിഡൻറ്റ് വണ്ടികൾ, അതായത് കാറ്റഗറി N, കാറ്റഗറി S, ഇതൊന്നും എടുക്കരുത് എന്നല്ല, പക്ഷെ നിങ്ങളത് അറിഞ്ഞുകൊണ്ട് എടുക്കണം. എന്താണ് ആ കാറിൻ്റെ ഡാമേജ് എന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരെ ഈ HPI വെഹിക്കിൾസിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു HPI റിപ്പോർട്ട് നമ്മൾ എടുത്തിട്ടേ ഇവനൊരു 100 pounds വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ എടുക്കാവുള്ളൂ. ഒരു ഫുൾ HPI റിപ്പോർട്ട് എടുക്കാൻ നമുക്കൊരു 10 pounds കോസ്റ്റ് വരുള്ളൂ. എങ്ങനെയാണത് എടുക്കുക? അത് നമ്മുടെ കുറേ വെബ്സൈറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. വെഹിക്കിൾ സ്മാർട്ട് ഉണ്ട്, ടോട്ടൽ കാർ ചെക്ക് ഉണ്ട്. ഇഷ്ടംപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, HPI റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വെബ്സൈറ്റ് നമുക്കുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ 10 pounds സ്പെൻഡ് ചെയ്യുക. നമ്മളൊരു 100 pounds വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും 10 pounds സ്പെൻഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ വെഹിക്കിളിന് ഫൈനാൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ? ഈ വെഹിക്കിളിന് NMR ഡിസ്ക്രിപ്ഷൻസി ഉണ്ടോ, ലൈക്ക് മൈലേജ് ഡിസ്ക്രിപ്ഷൻസി ഉണ്ടോ? ഈ വെഹിക്കിൾ തെഫ്റ്റ് ആണോ? ഈ വെഹിക്കിളിന് കാറ്റഗറി ഉണ്ടോ, ലൈക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ് ഉണ്ടോ? ഇതുപോലുള്ള ഒരുപാട് കാര്യം. ഈ വെഹിക്കിൾ ഇമ്പോർട്ടഡ് ആണോ? ഇമ്പോർട്ട് വെഹിക്കിൾസിനൊക്കെ ഇവിടെ റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടേ നിങ്ങളൊരു കാർ എടുക്കാവുള്ളൂ. അത് 100 pounds വണ്ടിയാണെങ്കിൽ ശരി, 3000 pounds ബഡ്ജറ്റ് കാർ ആണെങ്കിൽ ശരി, ഇത് ചെക്ക് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. അത് മെയിൻലി പറയാനുള്ളത്. ഏത് ഇപ്പോൾ ഈ ബഡ്ജറ്റ് കാറുകൾ എന്ന് പറയുമ്പോഴേ ചിലപ്പോൾ നമ്മൾ 1000 to 4000 ആ പൗണ്ടിലൊക്കെ ആയിരിക്കും. അതെ, കാറ്റഗറിയിൽ എടുക്കാൻ പറ്റിയ നല്ല വണ്ടികൾ ഏതൊക്കെയാണ്? കൂടുതലും നമ്മൾ ഏഷ്യൻസ് എല്ലാം സെലക്ട് ചെയ്യുന്നത് ടൊയോട്ട, നിസാൻ, ഹോണ്ട പോലുള്ള വണ്ടികളാണ്. അത് എടുക്കുന്നതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. അത് പെട്രോൾ വണ്ടികൾ ഇപ്പോൾ എടുക്കുന്നതിൽ വലിയ കുഴപ്പമില്ല, ബഡ്ജറ്റ് വെഹിക്കിൾസ് ആണെങ്കിൽ. പിന്നെ ഇപ്പോൾ മെയിൻലി Euro 6 വെഹിക്കിൾസ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതും ഒന്ന് സൂക്ഷിക്കുക. ഡീസൽ എൻജിൻസ് എടുക്കുകയാണെങ്കിൽ പോലും Euro 6 വെഹിക്കിൾസ് എടുക്കുക. പിന്നെ മോശം വെഹിക്കിൾസിനെ കുറിച്ച് നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്, ബ്രാൻഡുകളെ കുറിച്ച്. പക്ഷേ നല്ല ബ്രാൻഡുകളെന്ന് പറയുമ്പം എപ്പോഴും വാല്യൂ ഉള്ള വെഹിക്കിൾസ്, റീസെൽ വാല്യൂ ഉള്ള വെഹിക്കിൾസ്, ഫോക്സ് വാഗൻ്റെ വെഹിക്കിൾസിന് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ടൊയോട്ട, ഹോണ്ട, നിസാൻ വെഹിക്കിൾസിന് വാല്യൂ ഉണ്ട്, ഫോർഡിൻ്റെ വെഹിക്കിൾസിന് വാല്യൂ ഉണ്ട്. ഈ വെഹിക്കിൾസാണ് മെയിൻലി ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടാകാത്ത വെഹിക്കിൾസ് ഇതിൻ്റെയൊക്കെ വെഹിക്കിൾസാണ്, ഈ ബ്രാൻഡുകളുടെയൊക്കെ വെഹിക്കിൾസാണ്. ഇപ്പോൾ ഒരുപാട് സൈറ്റുകളുണ്ട്, അതേപോലെ ലോക്കൽ ഏജൻസ് ഉണ്ട്, ഇപ്പോൾ ആളുകളുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു വണ്ടി ചൂസ് ചെയ്യുമ്പോൾ ഏതായിരിക്കും നമുക്ക് ഒരു ബെറ്റർ വേ? എന്താണ്, അതായത് നിങ്ങളിപ്പോൾ ഒരു ബഡ്ജറ്റ് വെഹിക്കിളാണ് എടുക്കുന്നതെങ്കിൽ, ഞാനെപ്പോഴും ബഡ്ജറ്റ് വെഹിക്കിൾ എന്ന് പറയുമ്പോഴും ഈവൻ നിങ്ങളൊരു 3000 to 4000 എബോ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളെപ്പോഴും ഒരു ഡീലറിൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ ട്രൈ ചെയ്യുക. എപ്പോഴും ഒരു ഡീലറിൻ്റെ അകത്ത് അടുത്തുനിന്ന് എടുക്കുമ്പോൾ എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അതിൻ്റെ അകത്തു നിന്നുണ്ട്. കാരണം ഒരുപാട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഒരു പ്രൈവറ്റ് സെല്ലറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ കാറ് ബൈ ചെയ്യുമ്പോൾ ഹോൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കായിരിക്കും. നിങ്ങൾ ആ കാറ് പോയി കണ്ടു, ഓടിച്ചു നോക്കി, വണ്ടി എടുത്തു, നിങ്ങൾ ആ വണ്ടി കണ്ടിട്ടാണ് എടുത്തത്. ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും കൂടുതൽ റെസ്പോൺസിബിലിറ്റി. എന്ന് വെച്ച് സെല്ലറിന് ഒട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നല്ല, സെല്ലറ് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്കിലും ആ സെല്ലറിന് ആ വണ്ടി തിരിച്ചെടുക്കേണ്ട കാര്യമില്ല, ബൈബാക്ക് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആ ഫണ്ട് തിരിച്ചു തരേണ്ട കാര്യമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് അവരോടൊരു കോമ്പൻസേഷൻ ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കോട്ട് ത്രൂ ഒക്കെ, അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഒരു ഡീലറിൻ്റെ അടുത്ത് നിന്നാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 14 days ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ടാവും, നിങ്ങൾക്ക് 30 days അവരുടെ ഇൻറ്റേണൽ വാറണ്ടി ഉണ്ടാവും, പിന്നെ up to 6 months വരെ എന്തെങ്കിലും മേജറായിട്ട് എന്തെങ്കിലും ഫോൾസ് ഉണ്ടെങ്കിൽ അവരത് ലൈക്ക് ടേക്ക് ഓവർ ചെയ്യേണ്ട കാര്യം അവർക്കുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് ബൈ റൂൾ. അപ്പം ബെറ്റർ പ്രോപ്പർ ഡീലറിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നതായിരിക്കും, ഈവൻ ചെറിയ ബഡ്ജറ്റ് വണ്ടികളാണെങ്കിൽ പോലും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാറ്റഗറി വണ്ടികൾ സെല്ല് ചെയ്യുന്ന കുറേ പേരുണ്ട്. കാറ്റഗറി വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഈ കാറ്റഗറി എന്താണ് കാറ്റഗറിയിൽ നിന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാറ്റഗറി N, കാറ്റഗറി S
ഇതൊക്കെ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അതിനെക്കുറിച്ചൊന്ന് പറയുവാണെങ്കിൽ, ചെറുതായിട്ട് പറയുവാണെങ്കിൽ, കാറ്റഗറി എന്നെന്ന് പറഞ്ഞാൽ നോൺ സ്ട്രക്ചറിലാണ്, കാറ്റഗറി എസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിലാണ്. ഈ കാറ്റഗറി എന്ന് ഇപ്പം ഈ കിടക്കുന്ന വണ്ടി, ഇത് നമ്മുടെ പേഴ്സണൽ കാർ ആയതുകൊണ്ട് കാണിച്ചുതരാം. ഈ കാറ് ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. ലൈക്ക് കാറ്റഗറി ഇതിപ്പോൾ എച്ച് പി ക്ലിയർ ആണ്, പക്ഷേ ഇത് കാറ്റഗറി ഇല്ലാത്ത വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സിഡൻ്റ് ഉണ്ടാത്ത വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ബമ്പർ ഇപ്പോൾ ഇടിച്ചിട്ടുണ്ട് എന്ന് വെച്ചോ, നേരത്തെ ലൈക്ക് ഒരു 2 ഇയർ മുന്നേ ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇടിച്ചാൽ പോലും ഈ കാറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിൻ്റെ 60% എബവ് ആണ് അത് റിപ്പയർ ചെയ്യാനുള്ള കോസ്റ്റ് എങ്കിൽ മാത്രമേ അത് കാറ്റഗറി ആവുള്ളൂ, അല്ലെങ്കിൽ അത് കാറ്റഗറി ആവത്തില്ല. ഇനി ഫ്യൂച്ചറിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും എല്ലാ ആക്സിഡൻറ്റുകളും കാറ്റഗറി ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എങ്കിലും ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റുകളൊക്കെ ആണെങ്കിൽ കാറ്റഗറി എന്ന് നമ്മൾ കണ്ടിട്ടെടുക്കുന്നതിൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല, പക്ഷേ ആ വണ്ടികൾക്ക് റേറ്റ് കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാറ്റഗറി എസ് സ്ട്രക്ചറിലാണ്, നമ്മൾ മൊത്തത്തിൽ ഇടിച്ച നല്ല രീതിയിൽ ഇടിച്ചൊരു വണ്ടി എല്ലാവരും ഒന്നും എടുക്കത്തില്ല, വളരെ ചുരുക്കം ആളുകൾ എടുക്കും. അത് എടുക്കാനൊരു മൈൻഡ് വേണം, ബഡ്ജറ്റ് നോക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികൾ എടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അത് ഡിപ്പെൻസ്, ഓരോരുത്തരും ഡിപ്പെൻസ് ലൈക്ക് ഓരോരുത്തരുടെ തിങ്കിങ് പോലെ ഇരിക്കും. ഞാൻ പേഴ്സണലി ഒരിക്കലും ഒരു കാറ്റഗറി എസ് എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്തില്ല. ഓക്കെ, ഇപ്പം നമ്മൾക്ക് പലപ്പോഴും വണ്ടി എടുത്ത് ഫസ്റ്റ് എംഒടിക്ക് പോകുമ്പോഴാണ് ഈ വണ്ടിക്ക് ഇത്രയും പണിയുണ്ടെന്ന് നമ്മൾ അറിയാം. അതെ, ഒരു ജനറലായിട്ട് ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എച്ച് പി ചെക്ക് ചെയ്യുക, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എംഒടി നമ്മൾ ചെക്ക് ചെയ്യണം. ഈ എംഒടി ചെക്ക് ചെയ്യുമ്പം എംഒടി ഹിസ്റ്ററിയിൽ ഒരു അഡ്വൈസറീസും ഇല്ലാത്ത വണ്ടികളെല്ലാം പെർഫെക്റ്റ് വണ്ടികളാണെന്ന് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഒരു 10-15 ഇയേഴ്സ് പഴക്കമുള്ള വണ്ടികളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ബഡ്ജറ്റ് വണ്ടികളിൽ നോക്കുന്നത്. ഉറപ്പായിട്ടും അതിന് അഡ്വൈസറീസ് ഉണ്ടാവും. അത് 3 തരത്തിലാണ് അഡ്വൈസറീസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഒന്ന്, ജെനുവിൻ ആയിട്ടുള്ള എല്ലാ എംഒടി ഇൻസ്പെക്ടേഴ്സും അതിൻ്റെ അകത്ത് അഡ്വൈസറി മെൻഷൻ ചെയ്യും. അഡ്വൈസറി മെൻഷൻ ചെയ്യണം, എന്നിട്ട് അത് റിപ്പയർ ചെയ്യണം. അത് റിപ്പയർ ചെയ്യുന്ന റെസിപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അഡ്വൈസറി ഉണ്ടായിരുന്നു, അത് റിപ്പയർ ചെയ്തു, ഇനി അത് റോഡ് വർത്തിയാണ്. പക്ഷേ ഈ അഡ്വൈസറി ഇല്ലാതെ പാസ്സാക്കുന്ന എംഒടി സെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത്, ഇതൊന്നും അല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സൊല്യൂഷനുണ്ട്, പ്രീ എംഒടി ചെയ്യുക. അതായത് എംഒടി ചെക്കുകൾ തന്നെ പ്രീ എംഒടി ചെയ്യുന്നു. പ്രീ എംഒടി ചെയ്തതിന് ശേഷം ആ റിപ്പയറുകൾ ഫിക്സ് ചെയ്തതിന് ശേഷം വണ്ടി വീണ്ടും എംഒടി ചെയ്യുന്നു, അപ്പോൾ അഡ്വൈസറീസ് ഉണ്ടാകത്തില്ല. അങ്ങോട്ട് അഡ്വൈസർ ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല, അഡ്വൈസറീസ് ഉണ്ടാകുന്നത് നല്ലതാണ്. അഡ്വൈസറീസ് ഒട്ടും ഇല്ലെങ്കിലാണ് നിങ്ങൾ സംശയിക്കേണ്ടത്, അത് പ്രീ എംഒടി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അപ്പോഴാണ്. അപ്പോൾ വണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ആൻസർ കൊടുക്കില്ല? ആ, പാതിരാത്രിക്ക് വിളിക്കായിരുന്നു. അത് ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ, നാളെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.